ومن أحسن قولا ممن دعا إلى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وما علمناه الشعر وما ينبغي له إن هو إلا ذكر وقرآن مبين لينذر من كان حيا ويحق القول على الكافرين. سورة ياسين 69-70 آيات غلا പരിശുദ്ധ ഖുർആനിലെ സൂറത്തു യാസീനിനെ സംബന്ധിച്ച് പറയുമ്പോൾ അതാ ഇബ്നു അബി റബാഹ റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്ത ഹദീസിൽ കാണാം, മൻ ഖറഅ സൂറത്ത യാസീൻ ഫീ സദ്രിൻ നഹാരി ഖുദിയത് ഹവായിജുഹു, ആരൊരാൾ പകലിന്റെ ആരംഭത്തിൽ സൂറത്തു യാസീൻ പാരായണം ചെയ്യുന്നുവോ അവന്റെ ആവശ്യങ്ങൾ അള്ളാഹു നിർവഹിച്ചു കൊടുക്കുമെന്ന്. മറ്റൊരു ഹദീസിൽ കാണാം, പരിശുദ്ധ ഖുർആനിന്റെ ഹൃദയമാണ് സൂറത്തു യാസീൻ. നിങ്ങളിൽ മരണാസന്നരായ ആളുകളുടെ അടുക്കൽ സൂറത്തു യാസീൻ പാരായണം ചെയ്യുവിൻ. അള്ളാഹു സുബ്ഹാനഹു വതആല അവരുടെ മരണത്തിൽ എളുപ്പം ചെയ്തു കൊടുക്കുമെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നു. മരണാസന്നരായ ലഖിനു അലാ മൗതാകും സൂറത്ത യാസീൻ. നിങ്ങളിൽ മരണപ്പെട്ടവരുടെ മേലെന്നും അർത്ഥമുണ്ട്, നിങ്ങളിൽ മരണാസന്നരായവർ രണ്ടു രണ്ടാണ്. മരണാസന്നരായ ഒരു മനുഷ്യന്റെ മുമ്പിൽ യാസീൻ ഓതണം. നമ്മൾ മരണത്തിന് ശേഷമാണ് യാസീൻ ഓതുന്നത്. മരണത്തിന് ശേഷം യാസീൻ ഓതുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. നമ്മൾ എല്ലായിടത്തും യാസീൻ ഓതും. സൂറത്ത് യാസീൻ മരിച്ച വീടുകളിൽ ഓതും, അല്ലെ? പാലുകാച്ചൽ ഉണ്ടെങ്കിൽ അവിടെ സൂറത്ത് യാസീൻ ഉണ്ടാകും. എവിടെയെങ്കിലും യാത്ര പോകുന്നെങ്കിൽ സൂറത്ത് യാസീൻ ഓതും. അത് തെറ്റൊന്നുമില്ല. സൂറത്ത് യാസീൻ ഒരു ചടങ്ങായി കഴിഞ്ഞിരിക്കുന്നു. ഞാനിപ്പോ ഓതിയ ഈ സൂറത്ത് യാസീനിന്റെ 69-70 ആയത്തുകൾ, നിങ്ങൾ സൂറത്ത് യാസീൻ മരിച്ചതിന് ശേഷം നോക്കേണ്ട സൂറത്തല്ല, ജീവിച്ചിരിക്കുമ്പോൾ നോക്കേണ്ട സൂറത്താണ് എന്ന് അല്ലാഹു പഠിപ്പിക്കുന്നു. വമാ അല്ലംനാഹു ശഅറ വമാ യംബഗീല, നാം ആ പ്രവാചകന് കവിത പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല, പ്രവാചകന് കവിത വഴങ്ങുകയുമില്ല. ഇത് ഉത്ബോധനവും വ്യക്തമായ ഖുർആനുമാകുന്നു. എന്തിനാണ്? ജീവിച്ചിരിക്കുന്ന ഒരു കൂട്ടർക്ക് മുന്നറിയിപ്പ് നൽകാൻ വേണ്ടി. ജീവിച്ചിരിക്കുന്ന കാലത്ത് ഈ ഖുർആൻ തുറന്നു നോക്കിയിട്ടില്ല. പള്ളിയിൽ കല്യാണത്തിന്റെയും മരണത്തിന്റെയും ആവശ്യത്തിനല്ലാതെ കേറിയിട്ടില്ല. അങ്ങനെ ഒരാള് മരിക്കുമ്പോ നമ്മളൊന്ന് ഹൃദയം കൊണ്ടൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. അങ്ങനെ ഒരാളുടെ മുമ്പിൽ ജീവിതത്തിൽ ഇന്ന് വരെ നിസ്കരിച്ചിട്ടില്ല, നോമ്പെടുത്തിട്ടില്ല, മസ്ജിദുമായി ബന്ധമില്ല, ഖുർആനുമായി ബന്ധമില്ല, സുന്നത്തുമായി ബന്ധമില്ല, ഇസ്ലാമിന്റെ മുഴുവൻ അമാലുകളോടും മുഖം തിരിഞ്ഞ് നടന്നവർ മരിച്ചു കഴിഞ്ഞാൽ അവിടെ കുറച്ച് ഉസ്താദന്മാര് പോയി സൂറത്ത് യാസീൻ ഓതിയാൽ അവരുടെ ജീവിതം അങ്ങ് രക്ഷപ്പെടുമെന്ന് ആരാണ് വിചാരിക്കുന്നത്? നമ്മൾ പലപ്പോഴും ചില ജനാസകളിൽ പോയി ദുആ ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര ആത്മാർത്ഥത ഉണ്ടാവും. കാരണം ചില ഉമ്മമാരാകട്ടെ ഉപ്പമാരാകട്ടെ അവർ മരണപ്പെടുമ്പോ അവരെ പറ്റി നല്ല കാര്യങ്ങൾ നമ്മളോട് ഒന്ന് പറയും. അറിയാം, അദ്ദേഹം ഒരുപാട് നന്മകൾ ചെയ്ത മനുഷ്യനാ, അദ്ദേഹം ഖുർആൻ എപ്പോഴും ഓതിയിരുന്ന മനുഷ്യനാ, അദ്ദേഹം ഒരുപാട് സദഖകൾ ചെയ്ത ആളാ, നിസ്കാരം മുടക്കാത്ത ആളാ. നമ്മൾ അങ്ങനെ ഒരു ജനാസയുടെ അടുക്കൽ പോയി ദുആ ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു പ്രത്യേകമായി ഈമാൻ വരും. അള്ളാഹുവേ, ഈ മുഅ്മിനായ മനുഷ്യൻ ഒരുപാട് നന്മകൾ ചെയ്തതാണ്, ഈ മനുഷ്യന്റെ നമസ്കാരത്തിന്റെ പറക്കത്ത് കൊണ്ട്, നോമ്പുകളുടെ പറക്കത്ത് കൊണ്ട്, സദഖകളുടെ പറക്കത്ത് കൊണ്ട്, അദ്ദേഹം ജീവിതത്തിൽ മുറുക്കി പിടിച്ച ഖുർആനിന്റെ പറക്കത്ത് കൊണ്ട് പഠിച്ചവനെ, ഈ മുഅ്മിനായ പുരുഷന്റെ സ്ത്രീയുടെ ജനാസ അള്ളാഹു ഇവരെ സ്വീകരിക്കണമേ എന്ന് ദുആ ചെയ്താൽ ആ ദുആക്ക് ഭയങ്കര ആത്മാർത്ഥതയാണ്. നമുക്ക് പോലും ഒരു ഈമാൻ അപ്പോൾ ഫീൽ ചെയ്യും. എന്നാൽ അതേസമയം ചില ജനാസകളിൽ നമ്മൾ പോയി ദുആ ചെയ്യുമ്പോ ചില ആളുകൾ നമ്മളോട്, കുടുംബത്തിൽ തന്നെ പെട്ട ആളുകൾ പറയും, ഇന്ന് വരെ പള്ളി കയറാത്തവനാണ്, അല്ലെങ്കിൽ ഇന്ന് വരെ നിസ്കരിച്ചിട്ടില്ല അവര്, ആ വീട്ടിൽ ഖുർആൻ തന്നെ ഇല്ല. നമ്മളൊരു ചടങ്ങെന്ന രീതി, സത്യസന്ധമായിട്ട് പറയാം, ഒരു ചടങ്ങെന്ന രീതി പോയി ദുആ ചെയ്യും. എന്ത് പറഞ്ഞ് ദുആ ചെയ്യാൻ? ഈ മനുഷ്യന്റെ നിസ്കാരം കൊണ്ട്, നോമ്പ് കൊണ്ട്, സദഖ കൊണ്ട് അള്ളാഹുവെ നീ മനുഷ്യനെ സ്വീകരിക്കണമെന്ന് ദുആ ചെയ്യാൻ അള്ളാഹുവിനോട് കൈകൊടുത്താൻ പറ്റുമോ? ആകെ ദുആ ചെയ്യാം, അള്ളാഹു ഈ മനുഷ്യന് പുറത്തു കൊടുക്കണമെന്ന് ദുആ ചെയ്യാം, അല്ലാതെ വേറൊന്നുമില്ല.
പ്രിയമുള്ള മുഅ്മിനീങ്ങളെ അതുകൊണ്ടാണ് അല്ലാഹു പറയുന്നത് ജീവിച്ചിരിക്കുമ്പോ ഈ ഖുർആൻ നമുക്ക് മുന്നറിയിപ്പാകണം ലിയുദ്ദീറ മൻ കാന ഹയ്യൻ ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ തുറന്നു നോക്കണം ഈ ഖുർആൻ സൂറത്തു യാസീൻ പഠിപ്പിക്കുന്നില്ല മരിച്ചതിന് ശേഷം സൂറത്തു യാസീൻ 70 അല്ല 70,000 ഓതിയിട്ടും ദീനുമായിട്ട് ബന്ധമില്ലാത്തവൻ അള്ളാഹുവിന്റെ മസ്ജിദുകളുമായി ബന്ധമില്ലാത്തവർ ഖുർആനുമായി ബന്ധമില്ലാത്തവർ എത്ര യാസീൻ ഓതി തീർത്തിട്ട് കാര്യമൊന്നുമില്ല അതുകൊണ്ട് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട വിഷയമാണ് രണ്ട് സൂറത്തു യാസീൻ നമ്മളൊന്ന് പഠിച്ചു കഴിഞ്ഖഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വതആല മരണാനന്തരം ഖബർ ജീവിതത്തിലേക്ക് വെക്കപ്പെടുന്ന രണ്ട് ആത്മാക്കളുടെ അവസ്ഥ പറയുന്നു ഒരു നല്ലൊരു മനുഷ്യൻ മുഅ്മിനായവൻ ഖബറടുത്തേക്ക് വെക്കപ്പെടുമ്പോൾ അവൻ പറയും എന്താണ് ഖീല ദുഖുലിൽ ജന്ന അവനോട് പറയപ്പെടും ഉദുഖുലിൽ ജന്ന നീ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചു കൊള്ളുക അപ്പൊ അവൻ പറയുന്നത് എന്താണെന്ന് അറിയാമോ യാ ലൈത ഖൗമി യഅലമൂൻ എന്റെ ജനത അറിഞ്ഞിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു ഞാൻ വിട്ടിട്ട് വന്ന എന്റെ കുടുംബം എന്റെ മക്കള് എന്റെ സഹോദരങ്ങള് എനിക്ക് കിട്ടിയ സൗഭാഗ്യം അറിഞ്ഞിരുന്നെങ്കിൽ ബിമാ ഗഫറലി റബ്ബി എന്റെ റബ്ബ് എനിക്ക് പുറത്തു തന്നതിനെ സംബന്ധിച്ചും വജഅലനി മിനൽ മുക്രമീൻ എന്നെ ആദരിക്കപ്പെട്ടവരിൽ ഉൾപ്പെടുത്തിയതും എന്റെ വീട്ടുകാരും എന്റെ കുടുംബക്കാരും അറിഞ്ഞിരുന്നെങ്കിൽ എന്ന് അങ്ങനെ ആ മുഅ്മിനായ മനുഷ്യന്റെ റൂഹ് ആഗ്രഹിക്കുമെന്ന് സൂറത്തു യാസീൻ എന്നാൽ മറ്റൊരു ആത്മാവിനെ സംബന്ധിച്ച് അല്ലാഹു പറയുന്നു വംതാസുൽ യൗമ അയ്യുഹൽ മുജ്രിമൂൻ ഇന്നേ ദിവസം നീ മാറി നിൽക്ക് ഖുർആനിൽ നിന്ന് മാറി നടന്നവൻ സുന്നത്തിൽ നിന്ന് മാറി നടന്നവൻ അവൻ നമസ്കാരങ്ങളിൽ നിന്ന് മാറി നടന്നവൻ അള്ളാഹുവിന്റെ ദീനിന്റെ നന്മകളിൽ നിന്ന് മാറി നടന്നവൻ അവൻ ഇന്ന് നിങ്ങൾ മാറി നടക്കുക അയ്യുഹൽ മുജ്രിമൂൻ അല്ലയോ അക്രമികളെ രണ്ടു തരം ആളുകളെ അള്ളാഹു ഖുർആനിൽ പരിചയപ്പെടുത്തുകയാണ് നമ്മൾ ചിന്തിക്കണം ഞാൻ ചിന്തിക്കണം നമ്മൾ ഓരോരുത്തരും പരിശുദ്ധമായ റമദാൻ ഖുർആനിന്റെ മാസമാണ് ഈ ഖുർആനിന്റെ മാസത്തിൽ ഞാനും നിങ്ങളും അടങ്ങുന്ന മുഴുവൻ മുഅ്മിനീങ്ങളും മുഅ്മിനാത്തുകളും ചിന്തിക്കണം ആലോചിക്കണം ഞാൻ മരിക്കുമ്പോൾ എങ്ങനെയായിരിക്കണമെന്ന് അതിനുവേണ്ടി നമ്മൾ ഭാവി പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നത് പോലെ മരണത്തിന് ശേഷമുള്ള ജീവിതത്തിന് വേണ്ടി ഒരുങ്ങാൻ തയ്യാറാകണമെന്ന്